നമസ്കാരം. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി കൈമാറുകയും ചെയ്യും. തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസും അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ജയസൂര്യക്കെതിരെ കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആദ്യ അനുഭവം പറഞ്ഞ് ഒട്ടനവധി നടിമാർ രംഗത്തെത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ദുരനുഭവമുണ്ടായ കാര്യം നേരത്തെ തന്നെ നടി വെളിപ്പെടുത്തിയിരുന്നു. ഈ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ തൃശൂരിലെ ഐശ്വര്യ ഡോംഗ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് ആദ്യത്തെ കേസ് ജയസൂര്യക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്തത്. IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. കൊച്ചി സ്വദേശിയായ നടിയുടെ 7 പരാതികളിൽ രജിസ്റ്റർ ചെയ്തതും ജയസൂര്യക്കെതിരായ കേസാണ്. ജയസൂര്യക്ക് പുറമെ മുകേഷ് MLA, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ തുടങ്ങിയവർക്കെതിരെയും നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് എല്ലാ പിന്തുണയും കേരളത്തിലെ LDF സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വീണ്ടും ഒരു നാഴികക്കല്ല് സർക്കാർ സൃഷ്ടിക്കുകയാണ്. ഇത് സാധ്യമാക്കിയ എല്ലാ സ്ത്രീകൾക്കും ബൃന്ദ കാരാട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ധീരമായ പോരാട്ടത്തിൽ സർക്കാരും സമൂഹവും തങ്ങൾക്കൊപ്പമുണ്ടെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഓരോ സ്ത്രീക്കും തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്താൻ മുന്നോട്ട് വന്നത്. LDF സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് തികഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. ചില കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെ ഒരു വിഭാഗം അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു.